ലൂക്കയുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തിനാല് വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിൻ്റെ വിഷയം ഞാൻ ഒരു സംഭവം പറയാം രണ്ടായിരത്തി പതിനാലിൽ നടന്നതാണ് അതായത് ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ ജീവചരിത്രം എഴുതി പ്രസിദ്ധീകരിച്ചതിന് ശേഷം അതുമായി പള്ളികളിൽ കൊണ്ട് നടന്ന് പരിചയപ്പെടുത്തുന്ന ഒരു കാലം ഒരു ഫൊറോന പള്ളിയിൽ ചെന്നു രണ്ടാമത്തെ കുർബാന കുട്ടികളുടെ കുർബാന ചൊല്ലാനായിട്ട് കയറി കുർബാന തുടങ്ങി വളരെ കൃത്യമായിട്ട് മണിമണി പോലെ അവർ പ്രാർത്ഥനയ്ക്കെല്ലാം പ്രതിത്തരം ഒരുമിച്ച് ഉത്സാഹത്തോടെ പാടുന്നു അങ്ങനെ വളരെ സജീവമായിട്ട് കുർബാന മുന്നോട്ട് പോവുക സുവിശേഷ വായന കഴിഞ്ഞു ഞാൻ പതിവ് പോലെ പ്രസംഗം ആരംഭിച്ചു പ്രസംഗം തുടങ്ങിയതേ അതുവരെ സജീവരായിരുന്ന കുട്ടികൾ അതോടെ ഡിസ്ട്രാക്റ്റഡായി ഞാൻ നോക്കുമ്പം മൂന്നാമത്തെ നിര ഇരിക്കുന്ന ഒരു മുമ്പിലിരുന്നവൻ്റെ തലയിലേക്ക് ഞോണ്ടുന്നു ഞോണ്ട് കിട്ടിയവൻ ഉടനെ തന്നെ എഴുന്നേറ്റ് പുറകിലിരിക്കുന്നവനെ ഇടിക്കാനായിട്ട് ഓങ്ങുന്നു മൊത്തം സംഗതികൾ കുളവാകുവാൻ തോന്നി ജൂൺ മാസത്തിൻ്റെ അവസാനത്തിലാണ് സ്നേഹകാലത്തിൻ്റെ വായന തന്നെയായിരുന്നു ഞാൻ അവരുടെ തിരിച്ച് മക്കളെ ഇത്തവണ സ്കൂള് തുറന്നപ്പോഴത്തേക്ക് പുതിയ ബായിക്ക് കിട്ടിയവരൊക്കെ കൈവെക്കാൻ പറഞ്ഞു എല്ലാവരും കൈവക്കി പുതിയ കുട കിട്ടിയവർ എല്ലാവരും കൈവക്കി ഞാൻ ചോദിച്ചു പുതിയ ഉടുപ്പ് കിട്ടിയവർ കൈവൊക്കാൻ പറഞ്ഞു ഇത്തവണ എല്ലാവരും പൊക്കി ഒരുത്തം ഞാൻ നോക്കുമ്പോൾ രണ്ട് കൈയും പൊക്കി പിടിച്ചു ഞാൻ ചോദിച്ചു എന്താടാ വേ നീ രണ്ട് കൈ പാൻ പറഞ്ഞു എൻ്റെ അച്ചാ രണ്ട് ഉടുപ്പ് കിട്ടി അതിനുശേഷം പന്ത്രണ്ടാം അധ്യായം പതിനഞ്ചാമത്തെ വചനം ഈശോ പറയുന്നത് ഞാൻ അങ്ങോട്ട് ഉദ്ധരിച്ചു ഞാൻ അവരോട് പറയുന്നത് ഈശോ പറയുന്നു മനുഷ്യൻ്റെ ജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത് ഇത് ശരിയാണോ എന്ന് കൂടുതൽ ഞാൻ പോലെ ഒരു കൊച്ചിന് എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു അച്ഛാ ശരിയല്ല ഞാൻ എന്താടാവി നീ അങ്ങനെ പറയണേ അപ്പോൾ അവൻ പറഞ്ഞു എൻ്റെ അച്ചാ കാശില്ലെങ്കിൽ പുതിയ ഉടുപ്പ് കിട്ടുമോ കാശില്ലേൽ കുട കിട്ടുമോ കാശില്ലെങ്കിൽ ബായിക കിട്ടുമോ അതുകൊണ്ട് ഈശോ പറയുന്നത് ശരിയല്ല ഞാൻ പെട്ടെന്ന് അവരോടൊരു കഥ പറഞ്ഞു മക്കളെത്തെ ഒരു വീട് രണ്ട് മക്കൾ അപ്പനും അമ്മയും അപ്പൻ ഇവിടെ കോളേജിൽ ലെക്ചർ അമ്മ യു കെയിൽ നേഴ്സ് എല്ലാം മാറി വരുന്ന ദിവസവും വൈകുന്നേരമാകുമ്പോൾ അമ്മ അവിടുന്ന് വിളിക്കും ഭർത്താവിനോടും മക്കളോടും സംസാരിക്കാനായിട്ട് ഇത്തവണ അവൾ വിളിച്ചപ്പം പിള്ളേർക്ക് രണ്ടു പേർക്കും വലിയ സന്തോഷം കാരണം അടുത്തയാഴ്ച മമ്മി അവധിക്ക് വരുന്നു അവൾ ഇളയവളോട് ചോദിച്ചു മമ്മി വരുമ്പം മോക്ക് എന്നതാണ് മമ്മി കൊണ്ടുവരേണ്ടത് ഉടനടി അവളുടെ മറുപടി വന്നു ഒരു ലിസ്റ്റാണ് ചോക്ലേറ്റുകളുടെ ഫോറിൻ ചോക്ലേറ്റുകളുടെ ലിസ്റ്റ് അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ശരി ശരി മമ്മി വരുമ്പം മറന്നു പോകാതെ മോക്ക് എല്ലാ ചോക്ലേറ്റും വാങ്ങിച്ചു കൊണ്ടുവരാം എന്നിട്ട് മൂത്തോടെ കൊടുക്കാൻ പറഞ്ഞു മൂത്തവളോട് ചോദിച്ചു മമ്മി വരുമ്പം മോക്ക് എന്നതാണ് കൊണ്ടുവരേണ്ടത് അവളൊന്നും മിണ്ടിയില്ല വീണ്ടും രണ്ടാമതും ചോദിച്ചു മമ്മി വരുമ്പോൾ എന്നെ വേണേൽ കൊണ്ടുവരാമല്ലോ മോൾ പറഞ്ഞേ സമ്മാനമായിട്ട് ഇത്തവണയും മിണ്ടിയില്ല മൂന്നാമത് നിർബന്ധിച്ചപ്പോൾ അവൾ പറഞ്ഞു മമ്മി വരുമ്പം എനിക്ക് സമ്മാനം ഒന്നും കൊണ്ടുവരണ്ട മമ്മി വന്നിട്ട് പോവാതിരുന്നാൽ മതി മമ്മി വന്നിട്ട് പോവാതിരുന്നാൽ മതി ഇത് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും ഈശോ പറഞ്ഞ വചനം ആവർത്തിച്ചു ഈശോ പറയുന്നു മനുഷ്യൻ്റെ ജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത് പിന്നെ എന്നാ കൊണ്ടാണ് ധന്യമാകുന്നത് ഓട്ടനാടി ഒരു പെൺകുട്ടി പറഞ്ഞു അച്ഛാ സ്നേഹം സ്നേഹം കൊണ്ട് ഈ സംഭവത്തിൽ മൂത്ത മകൾ അവൾ ഒന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇളയവള എൽ കെ ജിയിലാണ് മൂത്ത മകള് പറയുന്ന മറുപടി ശ്രദ്ധിക്കണം എനിക്ക് സമ്മാനമൊന്നും വേണ്ട മമ്മി വന്നിട്ട് പോവാതിരുന്നാൽ മതി അവൾ ഏതിനാ ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് ചോക്ലേറ്റിനേക്കാളും കളിപ്പാട്ടങ്ങളെക്കാളും അവൾക്ക് പ്രധാനം മമ്മിയോടൊത്തുള്ള ജീവിതം ആണ് ഇന്നത്തെ സുവിശേഷത്തിൽ മുപ്പത്തിനാലാമത്തെ തിരുവചനത്തിൽ ഈശോ പറയുന്നുണ്ട് നിന്റെ നിക്ഷേപം എവിടെയാണ് ഈ പറയുന്ന ശ്രീകുട്ടി എന്ന് പറയുന്ന മൂത്ത കുട്ടി അവൾ എവിടെയാണ് നിക്ഷേപിച്ചിരിക്കുന്നത് നിക്ഷേപിച്ചിരിക്കുന്നത് മമ്മിയുമായിട്ടുള്ള അവളുടെ ജീവിതത്തിലാണ് ഒരുമിച്ചുള്ള സഹവാസത്തിലാണ് അവളുടെ നിക്ഷേപം അതിനാണ് അവള് പ്രാധാന്യം കൊടുക്കുന്നത് ഇതുതന്നെയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ നമ്മളോടും ചോദിക്കുന്നത് നീ നിക്ഷേപിച്ചിരിക്കുന്നത് ജീവനിലാണോ അതോ ജീവസംധാരണത്തിലാണോ ഈശോ പറയുന്ന കഥയില്ലേ ഒരു കർഷകന് അപ്രതീക്ഷിതമായിട്ട് വമ്പം വിളവ് മിക്കവാറും കുട്ടനാട്ടുകാരനായിരിക്കും അവൻ്റെ കളപ്പുരകളെല്ലാം പൊളിച്ചു പണിയുക നിറച്ച് ശേഖരിക്കുക അപ്പോൾ ഇരുപതാമത്തെ വചനത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇന്ന് രാത്രി നിൻ്റെ ജീവനെ ആവശ്യപ്പെട്ടാൽ അതായത് അവനോടുള്ള ചോദ്യം നിൻ്റെ നിക്ഷേപം എവിടെയാണ് നീട്ടിരിക്കുന്നത് ഈ പറയുന്ന ധാന്യശേഖരങ്ങളിൽ അവൻ്റെ ജീവസന്ധാരണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അതിനകത്താണോ അതോ നിൻ്റെ ജീവനിലാണോ ഇതുതന്നെയാണ് ഇരുപത്തി ഒമ്പതാമത്തെ വചനത്തിൽ ഈശോ പറയുന്നത് എന്ത് ഭക്ഷിക്കും എന്ത് പാനം ചെയ്യുമെന്നതിനെ കുറിച്ചല്ല ഉത്കണ്ഠപ്പെടേണ്ടത് നിക്ഷേപിക്കേണ്ടത് ജീവസന്ധാരണത്തിനുള്ള വഴികളിലല്ല മറിച്ച് നിൻ്റെ ജീവനിലാണ് നീ നിക്ഷേപം നടത്തേണ്ടത് നിൻ്റെ ജീവനാണ് നീ പ്രാധാന്യം കൊടുക്കേണ്ടത് നിൻ്റെ ജീവനിലാണ് നീ നിക്ഷേപിക്കേണ്ടത് ഏതൊക്കെ നിൻ്റെ സമയവും നിൻ്റെ കഴിവും നിൻ്റെ ആരോഗ്യവും നിക്ഷേപിക്കേണ്ടത് നിന്റെ ജീവനിലാണ് പലപ്പോഴും സാധാരണ ജീവിതത്തിൽ നമുക്കൊക്കെ പറ്റിപ്പോകുന്ന വലിയ അബദ്ധത്തിലേക്കാണ് ഈശോ വെളിച്ചം വീശുന്നത് നമ്മുടെ ശ്രദ്ധയും നമ്മുടെ താല്പര്യവും നമ്മുടെ നിക്ഷേപവും പലപ്പോഴും ജീവസന്ധാരണത്തിനുള്ള മാർഗങ്ങളിലായി പോകുന്നു എന്തിന് ഭക്ഷിക്കാനുള്ള സാധനങ്ങൾ താമസിക്കാനുള്ള വീട് അതിനൊക്കെ വേണ്ടിയിട്ടുള്ള പറമ്പ് സമ്പത്ത് എന്തിന് സമൂഹത്തിലെ സ്ഥാനമാനങ്ങൾ ഇതിലേക്കൊക്കെ നമ്മുടെ ശ്രദ്ധ ഇതിലേക്കൊക്കെ നമ്മൾ നിക്ഷേപിക്കുന്നു നമ്മുടെ സമയവും നമ്മുടെ ആരോഗ്യവും നമ്മുടെ കഴിവും ഇതിന് നിക്ഷേപിക്കുന്നു ഈശോ പറയുന്നു അത് ഒരു വഴിതെറ്റലാണ് പകരം നീ നിക്ഷേപിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും എന്തിലാണ് നിൻ്റെ ജീവനിലാണ് ഇവിടെ ഈ അബദ്ധം പറ്റുന്നത് സാധാരണ മനുഷ്യർക്ക് മാത്രമല്ല ക്രിസ്തുവിനെ വളരെ അടുത്ത് അനുഗമിക്കാമെന്ന് വ്രതമെടുത്ത് നിൽക്കുന്ന സന്യസ്ഥർക്ക് പോലും ഈ അബദ്ധം ഏതിലാണ് നിക്ഷേപിക്കുന്നത് സന്യസ്തര് അത് വ്യക്തികളാണേലും സമൂഹങ്ങളാണേലും അവരുടെ പ്രധാനപ്പെട്ട നിക്ഷേപം അവരുടെ സമയവും ആരോഗ്യവും നിക്ഷേപിക്കുന്നത് ഈ പറയുന്ന ജീവസന്ധാരണത്തിൻ്റെ മാർഗങ്ങളിലാണോ അതുപോലെ തന്നെ ആത്മീയ ജീവിതത്തിൽ വ്യാപരിക്കാമെന്ന് തീരുമാനമെടുത്തിരിക്കുന്ന വൈദികരും വൈദിക ശ്രേഷ്ഠരും അവരുടെ സമയവും ആരോഗ്യവും കഴിവും നിക്ഷേപിക്കുന്നത് ജീവസന്ധാരണത്തിൻ്റെ വഴികളായ പണത്തിനും പറമ്പിനും സമ്പത്തിനും വേണ്ടിയിട്ടാണോ അതോ ജീവന് വേണ്ടിയിട്ടാണോ നിക്ഷേപിക്കുന്നത് ഇതാണ് ഈശോ ഇന്ന് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഈശോ അതോടൊപ്പം തന്നെ പറഞ്ഞു തരുന്നൊരു കാര്യമുണ്ട് കാക്കകളെ നോക്കുവിൻ ജീവസന്ധാരണത്തിൻ്റെ കാര്യത്തിൽ അവർക്ക് യാതൊരാകുലതയും ഇല്ല വയലിലെ ലില്ലികളെ നോക്കുവിൻ വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ അവർക്ക് ആകുലതയില്ല അത്ര നിസ്സാരമാണ് ഈ കാര്യങ്ങൾ നിസാരമായവയിലേക്ക് വേണ്ടിയിട്ട് നിൻ്റെ സമയവും നിൻ്റെ കഴിവും നീ നിക്ഷേപിച്ച് അത് വ്യയം ചെയ്യരുത് ഒന്ന് ആലോചിച്ചു നോക്കിയാൽ മനുഷ്യൻ്റെ ബ്രെയിനിൻ്റെ ആയിരത്തിലൊരംശം പോലും ഇല്ലാത്ത ഉറുമ്പുകൾ അവരുടെ ജീവസന്ധാരണം എത്ര നിസ്സാരമായിട്ട് നടക്കുന്നു അപ്പോൾ നിസ്സാരമായ ഈ ജീവസന്ധാരണത്തിന് വേണ്ടി നമ്മുടെ കഴിവും ആരോഗ്യവും സമയവും ബുദ്ധിയും ചെലവഴിക്കുന്നത് വലിയ മണ്ടത്തരമല്ലേ മറ്റൊരു വഴിക്ക് ചിന്തിച്ചാൽ ഇന്നത്തെ കാലത്ത് ഒരു സൂപ്പർ മാളിലേക്ക് ചെന്നാൽ നമുക്ക് ഒരു മാസത്തേക്കോ രണ്ട് മാസത്തേക്കോ ആവശ്യത്തിനുള്ള ഭക്ഷണവും വസ്ത്രവും ഒക്കെ വാങ്ങിച്ചു സൂക്ഷിക്കാൻ മേലെ ജീവസന്ധാരണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സമയവും ആരോഗ്യവും കഴിവും നിക്ഷേപിക്കുന്നത് വലിയ അബദ്ധമാണെന്ന് തന്നെയാണ് ഈശോ പറഞ്ഞു തരുന്നത് അങ്ങനെയാണ് എങ്കിൽ നമ്മുടെ നിക്ഷേപം എവിടെയായിരിക്കണം ഈശോ പറയുന്നു നിൻ്റെ ജീവനിലാണ് നീ നിക്ഷേപിക്കേണ്ടത് ആ കർഷകനോട് ചോദിക്കുന്ന ചോദ്യമല്ല ഇന്ന് രാത്രി ജീവൻ നിന്നിൽ നിന്ന് എടുത്താൽ നിൻ്റെ നിക്ഷേപവും ശ്രദ്ധയും വരേണ്ടത് ജീവനിലാണ് അതുതന്നെയാണ് ആ മൂത്ത കുട്ടി പറഞ്ഞത് മമ്മി വന്നിട്ട് പോവാതിരുന്നാൽ മതി നിക്ഷേപിക്കുന്നത് മമ്മിയുമായിട്ടുള്ള ഒരുമിച്ചുള്ള ജീവിതത്തിലാണ് ഈശോ അത് തന്നെയാണ് പറയുന്നത് നിൻ്റെ ജീവനുണ്ട് അനുദിന ജീവിതത്തിലെ ജീവൻ അത് മക്കളോട് കൂടിയായിരിക്കുന്ന ഒരു ജീവിതമുണ്ട് അത് പകരുന്ന ഹൃദയത്തിൻ്റെ ആനന്ദമുണ്ട് അവിടെ നിക്ഷേപിക്കുക മാതാപിതാക്കളോടൊപ്പമായിരിക്കുന്ന ജീവിതത്തിൻ്റെ നന്മകളുണ്ട് അവിടെ നിക്ഷേപിക്കുക എന്തിന് ദമ്പതികളുടെ പ്രണയമുണ്ട് അതിനു വേണ്ടിയിട്ട് നിക്ഷേപിക്കുക പോരാ നീ നിൻ്റെ തൊഴിൽ മേഖലയിലും അനുദിന ജീവിതത്തിലും കണ്ടുമുട്ടുന്നവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന നന്മകളുണ്ട് അവിടെ നിക്ഷേപിക്കുക അങ്ങനെ നിൻ്റെ ജീവനിലേക്ക് നീ നിൻ്റെ നിക്ഷേപം നിന്റെ ശ്രദ്ധ നിന്റെ ആരോഗ്യം നിൻ്റെ സമയം നിക്ഷേപിക്കുമ്പോളാണ് നീ ബുദ്ധിമാനാകുന്നത് എന്ന് തന്നെയാണ് ഈശോ പറഞ്ഞു തരുന്നത് അതോടൊപ്പം നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ജീവൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ജീവൻ ബന്ധപ്പെടുന്നതാണ് സ്നേഹത്തിലൂടെയുള്ള ബന്ധം ഒപ്പം കൊടുക്കുന്നതുമാണ് അതുകൊണ്ടാണ് മുപ്പത്തി മൂന്നാമത്തെ വചനത്തിൽ ഈശോ പറയുന്നത് നിൻ്റെ സമ്പത്ത് വിറ്റ് ദാനം ചെയ്യുവിൻ അതായത് ജീവസന്ധാരണത്തിൻ്റെ ഒരു ഉപാധിയായ നിൻ്റെ സമ്പത്ത് അത് വിറ്റ് ദാനം ചെയ്യുമ്പോൾ നിൻ്റെ ജീവനിലേക്കാണ് നീ നിക്ഷേപം കൂട്ടുന്നത് ജീവനിലേക്കാണ് നീ ശ്രദ്ധിക്കുന്നത് ഇവിടെ നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ ഈ ജീവൻ പന്ത്രണ്ടാം അധ്യായം ഇരുപതാമത്തെ വചനത്തിൽ ഈശോ പറയുന്ന കഥയിൽ ആ കർഷകനോട് ചോദിക്കും ഇന്ന് രാത്രി നിൻ്റെ ജീവൻ ഗ്രീക്കിൽ പദത്തിൻ്റെ ഒന്നാമത്തെ അർത്ഥം ജീവൻ തന്നെയാണ് ആത്മാവെന്നാണ് മലയാളത്തിൽ വിവർത്തനം ചെയ്തിരിക്കുന്നത് നിൻ്റെ ജീവനെ ആവശ്യപ്പെട്ടാൽ ശിയുകയെ എന്ന ഗ്രീക്ക് വാക്ക് നിൻ്റെ ജീവനെ ആവശ്യപ്പെട്ടാൽ എന്തു ചെയ്യും ഈ ജീവൻ യഥാർത്ഥത്തിൽ എന്താണ് അത് മനസ്സിലാക്കണമെങ്കിൽ മുപ്പത്തി ഒന്നാമത്തെ വചനം കൂടെ ശ്രദ്ധിക്കണം മുപ്പത്തി ഒന്നിൽ ഈശോ പറയുന്നു നിങ്ങൾ അവിടുത്തെ രാജ്യം അന്വേഷിക്കുവിൻ അതായത് ദൈവരാജ്യമാണ് അന്വേഷിക്കേണ്ടത് ജീവസന്ധാരണത്തിനുള്ള ഉപാധികൾക്ക് പകരമായിട്ട് നീ നിക്ഷേപിക്കേണ്ടത് ദൈവരാജ്യത്തിലാണ് അങ്ങനെയെങ്കിൽ ഈ ദൈവരാജ്യം എവിടെയാണ് മുന്നോട്ട് പോകുമ്പോൾ പതിനേഴാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വചനത്തിൽ ഈശോ കൃത്യമായിട്ട് പറയുന്നു ഈ ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിൽ ആണ് എൻഡോസ് എന്ന് പറയുന്ന ഗ്രീക്ക് പദമാണ് അതിൻ്റെ കൃത്യമായ വിവർത്തനം ഉള്ളിൽ എന്ന് തന്നെയാണ് ഒന്നാമത്തെ അർത്ഥം അതായത് ദൈവരാജ്യം നിങ്ങളുടെ നിൻ്റെ ഉള്ളിലാണ് എന്നാണ് ഈശോ പറയുന്നത് അതായത് നിൻ്റെ ശരീരത്തിനും മനസ്സിനും പിറകിൽ നിൽക്കുന്ന നിന്നിലെ ജീവൻ ആ ജീവൻ തന്നെയാണ് ദൈവരാജ്യം എന്ന് ഈശോ ഉദ്ദേശിക്കുന്നത് ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിലാണ് ഈ ജീവൻ ശരീരത്തെയും മനസ്സിനെയും ജീവിപ്പിച്ച് നിൽക്കുന്ന എന്നിലെ ഈ ജീവൻ ദൈവത്തിൻ്റെ ജീവൻ്റെ തന്നെ അംശമാണ് ഇത് ദൈവാംശമാണ് ഇത് ദൈവികതയാണ് ഈ ദൈവിക ജീവൻ ഇതിലേക്ക് നിക്ഷേപിക്കാൻ ഇതിലേക്ക് നിൻ്റെ ആരോഗ്യവും നിൻ്റെ സമയവും നിൻ്റെ കഴിവും നിക്ഷേപിക്കാനാണ് ഈശോ ആവശ്യപ്പെടുന്നത് അല്ലാതെ അപ്രധാനങ്ങളും കടന്നു പോകുന്നവയുമായ ജീവസന്ധാരണത്തിൻ്റെ വഴികളിലല്ല നീ നിൻ്റെ സമയവും കഴിവും നിക്ഷേപിക്കേണ്ടത് എന്നിട്ട് മുപ്പത്തി മൂന്നാമത്തെ വചനത്തിൽ ഈശോ പറയുന്നു ഈ നിക്ഷേപത്തിൻ്റെ പ്രത്യേകത ഇത് കള്ളന്മാർ മോക്ഷിക്കുകയില്ല ചിതല് അരിച്ച് കളയുകയല്ല ഒടുങ്ങാത്ത നിക്ഷേപമെന്നാണ് ഈ വചനത്തിൽ ഈശോ പറയുന്നത് ജീവനിലേക്കുള്ള നിക്ഷേപം അതിനാണ് ഈശോ ഇന്ന് നമ്മളെ ക്ഷണിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്നത് നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊരു വിലയിരുത്തൽ നടത്താനാണ് നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും ജീവസന്ധാരണത്തിൻ്റെ വഴികളായ ഭക്ഷണം വസ്ത്രം വീട് സമ്പത്ത് സമൂഹത്തിൽ നമുക്ക് കിട്ടുന്ന സ്ഥാനമാനങ്ങൾ ഇവയിലാണോ നമ്മുടെ കഴിവും നമ്മുടെ സമയവും നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്നത് എങ്കിൽ ഈശോ പറയുന്നു ഇവയെല്ലാം തീർന്നു പോകും ഇവയെല്ലാം കടന്നു പോകും നീ തെറ്റായ നിക്ഷേപത്തിനാണ് നീ ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കുന്നത് പകരം ഈശോ ആവശ്യപ്പെടുന്നു നീ നിക്ഷേപിക്കേണ്ടത് നിൻ്റെ ജീവനിലാണ് നിന്റെ ജീവൻ അനുദിന ജീവിതത്തിൽ നീ ജീവിച്ചു നിൽക്കുന്ന നിൻ്റെ ജീവനുണ്ട് ശരീരത്തിനും മനസ്സിനും പിറകിൽ നിൽക്കുന്ന നിന്നിലെ ജീവൻ ആ ജീവൻ അതിൻ്റെ നിറവിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് നിൻ്റെ സമയവും നിന്റെ കഴിവും നീ നിക്ഷേപിക്കുക അപ്പോഴാണ് ജീവൻ വളരുന്നത് ജീവൻ അതിൻ്റെ നിറവിൽ ആകുന്നത് ഒന്ന് ഓർത്ത് നോക്കിക്കുകയും നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന ഒരു മാവ് അത് വാടി നിൽക്കുകയാണെങ്കിൽ അതിലുണ്ടാകുന്ന മാങ്ങായുടെ അവസ്ഥ എന്തായിരിക്കും എണ്ണവും ഗുണവും എന്തായിരിക്കും എന്നാൽ ആ മാവ് സമൃദ്ധമായിട്ട് വളവും വെള്ളവും കിട്ടി വളർന്ന് അതിൻ്റെ നിറവിൽ നിൽക്കുകയാണെങ്കിൽ അതിൽ നിന്നും ലഭിക്കുന്ന മാങ്ങായുടെ ഗുണവും എണ്ണവും എത്രയായിരിക്കും അതുകൊണ്ട് തന്നെ അനുദിനം നമ്മൾ ജീവിക്കുന്ന ഈ ജീവിതത്തെ അതിൻ്റെ നിറവിൽ ജീവിക്കാനാണ് ഈശോ ആവശ്യപ്പെടുന്നത് അതിൻ്റെ നിറവിൽ ജീവിക്കാൻ വേണ്ടി നിൻ്റെ ശ്രദ്ധ നിൻ്റെ സമയം നിൻ്റെ ആരോഗ്യം നിൻ്റെ കഴിവ് അതിനു വേണ്ടി നിക്ഷേപിക്കുക നീ ബന്ധപ്പെടുന്ന മനുഷ്യരുമായിട്ടുള്ള നിൻ്റെ അനുദിന ജീവിതം അതിൻ്റെ നിറവിൽ ജീവിക്കുക കാരണം ഈ ജീവൻ ദൈവത്തിൻ്റെ തന്നെ ജീവൻ്റെ അംശമാണ് അതിൽ അതിൻ്റെ നിറവിൽ ജീവിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് നീ നിക്ഷേപിക്കുന്നത് ജീവനിലാണ് നീ നിക്ഷേപിക്കുന്നത് നിൻ്റെ ഉള്ളിലെ ദൈവരാജ്യത്തിലാണ് ഇരുപത്തി ഒന്നാമത്തെ വചനത്തിൽ ഈശോ പറയുന്നു ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ ഇത് ദൈവസന്നിധിയിൽ ദൈവാംശത്തിൽ ദൈവ സാന്നിധ്യത്തിൽ സന്നിഹിതനാകുന്ന അവസ്ഥയാണ് ഈ ജീവനിലേക്കുള്ള നമ്മുടെ ശ്രദ്ധയും ജീവനിലേക്കുള്ള നമ്മുടെ നിക്ഷേപവും അതുകൊണ്ട് ഈശോ ഇന്ന് എന്നോട് വചനത്തിലൂടെ ആവശ്യപ്പെടുന്നത് തിരിച്ചറിയുക നമ്മുടെ ജീവിതത്തിൻ്റെ ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൻ്റെ നിക്ഷേപം എവിടെയാണ് നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്നത് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം നാഥ നീന്ന എന്നോട് എൻ്റെ ജീവിതത്തെ ഒന്ന് വിലയിരുത്താൻ ആവശ്യപ്പെടുന്നു എൻ്റെ നിക്ഷേപം എവിടെയാണ് ഞാൻ എൻ്റെ കഴിവും എൻ്റെ സമയവും ചിലവഴിക്കുന്നത് അനുദിന ജീവിതത്തിൻ്റെ ജീവസന്ധാരണ മാർഗങ്ങളിലാണോ അതോ എൻ്റെ ജീവനിലാണോ ഈശോയെ നീ ആവശ്യപ്പെടുന്നത് ബുദ്ധിപൂർവ്വം നിക്ഷേപം നടത്താനാണ് കടന്നു പോകുന്ന ജീവസന്ധാരണത്തിൻ്റെ വഴികളുണ്ട് അത് ഭക്ഷണമാകാം വസ്ത്രമാകാം അതിന് നിദാനമായി നിൽക്കുന്ന സമ്പത്താകാം സമൂഹത്തിൽ എനിക്ക് കിട്ടുന്ന സ്ഥാനമാനങ്ങളാകാം അതിന് വേണ്ടിയിട്ട് എൻ്റെ ശ്രദ്ധയും എൻ്റെ കഴിവും ഞാൻ നിക്ഷേപിച്ചാൽ അതെല്ലാം കടന്നു പോകും പക്ഷെ അതിൻ്റെയൊക്കെ പിറകിൽ നിൽക്കുന്ന ഈശോയെ എനിലെ ജീവൻ അതാണ് പ്രധാനപ്പെട്ടതെന്നും ആ ജീവൻ ഓരോ ദിവസവും ജീവിക്കുന്നത് അതിൻ്റെ നിറവിൽ ജീവിക്കാൻ വേണ്ടി എൻ്റെ കഴിവും ശ്രദ്ധയും സമർപ്പിക്കാനുള്ള ഒരു ബുദ്ധി അതിനുള്ള വിവേകം അതിനുള്ള മനസ്സ് ഈശോയെ എനിക്ക് നീ തരേണമേ അങ്ങനെ അനുദിന ജീവിതത്തിൽ ഞാൻ ജീവിക്കുന്ന ജീവനെ അതിൻ്റെ നിറവിൽ ജീവിക്കാനും അത് ആസ്വദിക്കാനുമുള്ള കൃപ ഈശോയെ എനിക്ക് നീ തരേണമേ അങ്ങനെ എന്നിലെ ജീവൻ ഓരോ ദിവസവും അതിൻ്റെ നിറവിൽ ജീവിച്ച് ജീവിച്ച് മരണത്തിനപ്പുറത്തേക്ക് കിടക്കുന്ന ജീവനാക്കി അതിനെ രൂപാന്തരപ്പെടുത്താനുള്ള നിൻ്റെ ദൈവിക അനുഗ്രഹം നാതാ തരേണമേ ആമേൻ